അഞ്ചിത, പുതുപ്പള്ളിയുടെ ഏറ്റവും നെറുകയിലാണ് ഈ ക്ഷേത്രമുള്ളത്. നമുക്ക് കാണാം വളരെ മനോഹരമായിട്ടുള്ള ഗോപുരത്തോടു കൂടി ഇരട്ട കൊടിമരത്തോട് കൂടിയുള്ള ഒരു അപൂർവ ക്ഷേത്രമാണ് ഈ വെന്നിമല ശ്രീരാമ ലക്ഷ്മണ ക്ഷേത്രം. അതുപോലെ തന്നെ ഈ കർക്കിടക വാവ് ബലിക്കൊക്കെ ഒരു പ്രാധാന്യമുള്ള ഒരു സ്ഥലം. കപില മഹർഷി തപസ് ചെയ്ത ഒരു ഗുഹയുണ്ട്. വിദ്യാരംഭത്തിനൊക്കെ ഏറ്റവും പ്രാധാന്യമുള്ള സ്ഥലങ്ങളിലൊന്ന്, അതായത് കോട്ടയം ജില്ലയിൽ പ്രത്യേകിച്ച് ഈ മധ്യ തിരുവാങ്കൂറിൽ കുറേ ഏറെ ആളുകൾ ഇവിടെയൊക്കെ എത്തുന്ന ഒരു പ്രദേശമാണ്. ഏതായാലും മറ്റൊരു പ്രത്യേകത നേരത്തെ അഞ്ചിത സൂചിപ്പിച്ച പോലെ തന്നെ ഉമ്മൻചാണ്ടി പലപ്പോഴും പ്രചാരണം തുടങ്ങുന്നത് ഈ ക്ഷേത്ര പരിസരത്തു നിന്നാണ് എന്നുള്ളൊരു പ്രത്യേകത കൂടി ഉണ്ട്. ഏതായാലും അത്തരത്തിൽ ഐതിഹ്യങ്ങൾ വളരെ ഉള്ള ഒരു ക്ഷേത്ര ഒരു ദേവസ്ഥാനം തന്നെയാണുള്ളത്. ഇപ്പോൾ ഇവിടെ ക്ഷേത്രത്തിൻ്റെ ഭാഗമായിട്ടുള്ള ചിലർ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. നമസ്കാരം. ഏതായാലും ഈ ക്ഷേത്രത്തിലേക്ക് ഞങ്ങൾ എത്തിയിരിക്കുകയാണ്. എന്താ ശരിക്കും ഇതിൻ്റെ ഒരു ഐതിഹ്യം, ചുരുങ്ങിയ വാക്കുകളൊന്ന് പറയാമോ? ഇത് ചേരമാൻ പെരുമാളിൻ്റെ കാലത്ത് പണികഴിപ്പിച്ചു എന്നാണ് ഐതിഹ്യം. അതാണ്ട് ഒരു 1200 വർഷങ്ങൾക്ക് മുൻപ് ചേരമാൻ പെരുമാൾ പണികഴിപ്പിച്ച ക്ഷേത്രമാണ്. ഇവിടെ 28 ദിവസത്തെ ഉത്സവം ഉണ്ടായിരുന്നു. പറയുന്നതോടൊപ്പം ആ ക്ഷേത്രത്തിന്റെ ഒരു ഒരു വിഷ്വൽ നമുക്കൊന്ന് കിട്ടട്ടെ, ക്യാമറ ഒന്ന് പാൻ ചെയ്ത് കാണിക്കാൻ പറയും, എന്നിട്ട് അദ്ദേഹത്തിന്റെ പ്രതികരണം തുടരട്ടെ. തപസ് ചെയ്തു എന്ന് വിശ്വസിക്കപ്പെടുന്ന ഒരു ഗുഹ ഈ ക്ഷേത്രത്തിന് അടുത്തായിട്ടുണ്ട്. അതുപോലെ ഇവിടെ കർക്കിടക അമാവാസിക്ക് 10,000 ഭക്തജനങ്ങൾ ബലിതർപ്പണം നടത്താനായി എത്തിച്ചേരുന്ന ഒരു സ്ഥലമാണ്. ആ തീർത്ഥക്കുളം, ഈ ഭഗവാന്റെ പാദത്തിൽ നിന്നും വരുന്ന തീർത്ഥം, അതായത് ഭഗവാനെ അഭിഷേകം ചെയ്യുന്ന തീർത്ഥജലം ആ തീർത്ഥക്കുളത്തിലേക്ക് എത്തി. ആ തീർത്ഥത്തിലാണ് ഭക്തരെ വന്ന് മുങ്ങി ബലിതർപ്പണം അനുഷ്ഠിക്കുന്നത്. അപ്പോൾ വിജയാചല തീർത്ഥേഷു സ്നാത്വാ ഭക്തിയാ പിതൃക്രിയ കരോതി മനുജോയസ്തു ഗയാശ്രാദ്ധ ഫലം ലഭേൽ, അതായത് വിജയാചലത്തിലുള്ള വിജയാദ്രി എന്നാണ് സംസ്കൃത നാമം. ഈ വിജയത്തിൻ്റെ മല, അതായത് ലക്ഷ്മണൻ ഇവിടെ തപസ്സനുഷ്ഠിച്ചിരുന്ന സന്യാസിമാരെ അസുരന്മാരെ ഉപദ്രവിച്ചപ്പോഴേ അവർ ചെന്ന് ശ്രീരാമേന്ദ്രനോട് സങ്കടം പറയുകയും അദ്ദേഹം ഇവിടെ വന്ന് ഇവിടെ അസുരന്മാരെ തോൽപ്പിച്ചോടിക്കുകയും ചെയ്തതുകൊണ്ടാണ് വിജയാദ്രി വെന്നിമല എന്ന പേര് ഈ മലയ്ക്ക് സിദ്ധിച്ചത് എന്നാണ് ഐതിഹ്യം. ഈ അങ്ങനെ ഒരു വിജയാദ്രി എന്നുള്ള പേര് കൊണ്ടാണ് ഉമ്മൻചാണ്ടി സാർ ഇവിടുന്ന് പ്രചരണം തുടങ്ങിയിരുന്നെന്ന് തോന്നുന്നുണ്ടോ? അദ്ദേഹത്തിന് ഈ ക്ഷേത്രത്തോടൊരു പ്രത്യേക താല്പര്യമുണ്ടായിരുന്നു എല്ലാ കാലത്തും. അദ്ദേഹം എല്ലാ തെരഞ്ഞെടുപ്പുകളും അദ്ദേഹം ഈ ക്ഷേത്രത്തിൻ്റെ മൈതാനിയിൽ നിന്നാണ് അദ്ദേഹം ആരംഭിച്ചിരുന്നത്. അതുപോലെ തന്നെ ഈ ക്ഷേത്രത്തെ പുരാവസ്തു വകുപ്പിനെ കൊണ്ട് ഏറ്റെടുപ്പിക്കുന്നതിലും അദ്ദേഹം നിർണായക പങ്ക് വഹിച്ചിട്ടുണ്ട്. ഈ ക്ഷേത്രത്തിൻ്റെ ആനക്കൊട്ടിലെ ഒരു മഴക്കാലത്തെ ഇടിഞ്ഞു വീണ സമയത്ത് അദ്ദേഹം വന്നത് കാണുകയും അദ്ദേഹം പുരാവസ്തു അന്നത്തെ ഡയറക്ടറായിരുന്ന ഡോക്ടർ പ്രേംകുമാറിനോട് പറഞ്ഞ അഭ്യർത്ഥന പ്രകാരം അദ്ദേഹം ഇവിടെ വന്ന് കണ്ട് അതിനുശേഷമാണ് നമ്മുടെ ഈ ക്ഷേത്രം പുരാവസ്തു വകുപ്പ് 2013 ഏറ്റെടുത്തത്. അതിനുശേഷം ഇതിൻ്റെ ആനക്കൊട്ടിലും അതുപോലെ തന്നെ ബലിക്കൽപുരയും ഒക്കെ അദ്ദേഹം ഏതാണ്ട് 50 ലക്ഷം രൂപയോളം സർക്കാരിൽ നിന്നും അനുവദിച്ച് അത് പുതുക്കിപ്പണിയുകയുണ്ടായി. എന്നാൽ പിന്നീട് നമുക്ക് തുടർ പ്രവർത്തനങ്ങൾ, അതായത് ക്ഷേത്രത്തിൻ്റെ മഹത്തായിട്ടുള്ള കൂത്തമ്പലം, ഈ ക്ഷേത്രത്തെ സംബന്ധിച്ചിടത്തോളം 28 കൂത്തും കൂടിയാട്ടവും നടന്നിരുന്ന കൂത്തമ്പലമാണ്. നാലമ്പലത്തിനകത്തു തന്നെ കൂത്തും കൂടിയാട്ടവും നടന്നിരുന്ന ഒരു കൂത്തമ്പലമുള്ള ഒരു ക്ഷേത്രമാണ്. അപ്പോൾ അതിൻ്റെ വളരെ ശോച്യാവസ്ഥയിൽ നിൽക്കുകയാണ്. അപ്പോൾ ആ ശോച്യാവസ്ഥ ഒന്ന് പരിഹരിക്കാനായിട്ട് നമ്മൾ നിവേദനങ്ങളൊക്കെ നിരവധി തവണ നൽകി. മറ്റൊരു കാര്യം, ഇപ്പോൾ ഇവിടേക്ക് വരുമ്പോഴേ ഈ റോഡൊക്കെ വളരെ തകർന്നു കിടക്കുന്നു. ഇപ്പോൾ ഇലക്ഷനാണ്, പ്രചാരണ അവസാന ഘട്ടത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇതൊക്കെ ഈ ഭാഗത്തുള്ള ആളുകളെ, വിശ്വാസികളെയൊക്കെ സ്വാധീനിക്കും. വളരെയധികം ബുദ്ധിമുട്ടാണ്. ഞങ്ങൾ പല പ്രാവശ്യവും ഇത് നിവേദനങ്ങളൊക്കെ കൊടുത്തിട്ടുള്ളതാണ്. പക്ഷേ ഇന്നേ വരെ ആരും തിരിഞ്ഞു പോലും നോക്കിയിട്ടില്ല. ഇവിടെ വിശേഷമായ ഈ കർക്കിടവാവിന് ഇവിടെ അത് 10,000 ആൾക്കാർ വന്നിട്ടുണ്ട്. അന്ന് ഞങ്ങൾ ഒത്തിരി നിവേദനമൊക്കെ കൊടുത്താണ്. പക്ഷേ യാതൊരുവിധ പ്രയോജനവും ഉണ്ടായിട്ടില്ല, അവർ സമീപനവും ഉണ്ടായിട്ടില്ല.